Hello, Assalamualaikum. Welcome to Miss Kitchen. Today I am going to masala put masala put masala put അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ഒരു മെഷർമെന്റ് കപ്പ് ഉണ്ടെങ്കിൽ അത് എടുത്ത கரெക്റ്റ് അളവിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ചെമ്മീനെ നാലോ അഞ്ചോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇങ്ങനെ എല്ലാ ചെമ്മീനും ഒരു നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മസാല പുട്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ടേസ്റ്റിയാണ് തിന്നുകൊണ്ടിരിക്കാൻ തോന്നും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ് ചെയ്യുന്നത് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മെഷർമെന്റ് കപ്പിൽ ഇപ്പോ ഞാൻ ഇവിടെ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തക്കാളി എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് അളവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഉള്ളി അതുപോലെ തന്നെ ഒരു കപ്പ് തക്കാളി പിന്നെ പച്ചമുളക് കറിവേപ്പില പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് രണ്ടും 1/2 ടീസ്പൂൺ വീതം അപ്പോൾ നമ്മുടെ ഈ ഉള്ളി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തു വെച്ച ആ ചെമ്മീൻ മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതിൽ ആ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കാം അപ്പോൾ എണ്ണ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതേപോലത്തെ ആ ഒരു ബൗള് നമുക്ക് ഒരു കപ്പ് സേമിയ ഒരു കപ്പ് തേങ്ങ ചിരവിയത് അതുപോലെ തന്നെ ഒരു കപ്പ് റവയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു കപ്പ് റവ ഉണ്ടല്ലോ അതൊരു ബൗളിലേക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് മിക്സ് ആക്കിയിട്ട് നമ്മൾ സാധാ പുട്ടൊക്കെ ആക്കാറില്ലേ അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഈ ഒരു റവയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതായത് ആവശ്യത്തിന് കുറച്ച് മതിയാവും ഒരുപാട് നനവ് വേണ്ടതില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം അതിനിടയിൽ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴിഞ്ഞ് വരുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് സേമിയം ഇതുപോലെ തന്നെ ഒരു ബൗളിൽ ഇട്ടിട്ട് അതിലേക്കും നമ്മൾ ഈ ഉപ്പിട്ട വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം പക്ഷേ ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ജസ്റ്റ് ഒന്ന് നനയാം അത്രേ പാടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല അപ്പോൾ പിന്നെ നമുക്കത് ഒരു എന്താ പറയുക ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല ഇനി നമ്മൾ ഈ ഉള്ളിലേക്ക് നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ചെറിയ തക്കാളിയും അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ ഉള്ളിയാണ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുള്ളത് കപ്പളവാണല്ലോ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു മിക്സിയിലേക്ക് നമ്മുടെ ഈ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ റവയിലേക്ക് നമ്മൾ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം നമ്മൾ സാധാരണ പുട്ട് ചുടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ തേങ്ങ ഇങ്ങനെ തേങ്ങാപ്പീര വെച്ച് കൊടുക്കാറാണ് ചെയ്യാറ് പക്ഷേ ഇത് നമ്മൾ എല്ലാം കൂടി ഒന്നിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ സേമിയ കൂടി ഇത് ഞാൻ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വറുത്ത സേമിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് നിങ്ങളതിൽ നോർമൽ സേമിയ ഉള്ളതെങ്കിൽ അതൊന്ന് വറുത്തിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഒന്ന് അതൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ ഇതാ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിനിടയിൽ നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ ഈ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പച്ചമുളക് അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം സാധാരണ എല്ലാവരും ഉള്ളി വഴറ്റുന്ന ടൈമിൽ തന്നെ ഉപ്പിടാറുണ്ട് അതപ്പോൾ ആ ടൈമിലോ അല്ലെങ്കിൽ ഈ ടൈമിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ നമ്മുടെ ഗ്രീൻ ചില്ലി ഇതൊക്കെ ഇട്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ശരിക്കും ഇത് എൻ്റെ പെങ്ങളുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ എൻ്റെ പെങ്ങളുണ്ടാക്കുന്നതാണ് ഇവരെ നാട്ടിൽ ഇതിനെ ചെമ്മീനെ കൊഞ്ചെന്നാണ് പറയാറ് കൊഞ്ച് പല സ്ഥലങ്ങളിലും പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷെ കൊഞ്ചെന്ന് ഞാൻ കേൾക്കുന്നത് ഈ തലശ്ശേരിയിൽ വെച്ചിട്ടാണ് അപ്പോൾ തലശ്ശേരിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മളിതാ ഈ കൊഞ്ചനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഈ ഒരു കൊഞ്ചിൻ്റെ ആ ഒരു മിക്സ് കൂടി നമ്മൾ ഈ ഈ പുട്ടിൻ്റെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ റവ സേ വറുത്ത സേമിയ അതുപോലെ തന്നെ തേങ്ങ പിന്നെ നമ്മുടെ ഈ ചെമ്മീൻ്റെ ഈ മിക്സ്
ഈ ഒരു റോസ്റ്റ് ചെയ്ത് വെച്ച ചെമ്മീനുണ്ടല്ലോ അതെല്ലാം കൂട്ടിയിട്ടിട്ട് ഒന്നിച്ചിട്ട് മിക്സാക്കിയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് സ്പൂൺ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളിത് ഈ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ ശേഷമാണ് പുട്ട് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് വരുന്ന രീതിയിൽ ഇതാ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുട്ട് ചുട്ടെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ സാധാ പോലെ തന്നെ തേങ്ങയുടെ പീര ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ ഈ പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ തന്നെ പുട്ട് നമ്മൾ തേങ്ങ ചേർക്കുന്നതെന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ ചേർക്കാൻ തേങ്ങ കൂട്ടാണ്ടിരിക്കുന്നൊന്നുമില്ല. ഇവിടെയും നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട്. അതായത് ഇത് ഇങ്ങനെ സാധാ പുട്ട് ചുടുന്ന പോലെ തന്നെ നമ്മൾ പുട്ടിൻ്റെ ആ ഒരു മിക്സിട്ട് പിന്നെ തേങ്ങയിട്ട് പിന്നെ ഇതാ എഗെയിൻ ആ മിക്സ് ഇട്ട് പിന്നെ അതിനിടയിൽ എൻ്റെ പെങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ ഇതാ ഇതുപോലെ ചെയ്താൽ നല്ല കറക്റ്റ് നല്ല ഷേപ്പിൽ നമുക്ക് പുട്ട് കിട്ടുമെന്നാണ് മൂപ്പത്തി പറയുന്നത്. മൂപ്പത്തി ഇതിലൊരു സ്പെഷ്യലിസ്റ്റാണ്. ധൈര്യമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പം നമ്മൾ നല്ല വായലയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തള്ളൽ തുടങ്ങാം അല്ലേ. പുട്ട് ഇതാ പുട്ട് കുറ്റിക്കുന്ന നമ്മളിതാ പുറത്തേക്ക് നല്ലൊരു നന്നായിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ പെങ്ങളെ പറഞ്ഞ പോലെ തന്നെ നല്ല ഷേപ്പൊക്കെ അങ്ങനെ ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്മെല്ലും വരുന്നുണ്ട്. സത്യം പറയാറ് നിങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നല്ല എന്താ പറയുക, പുട്ട് കറി എന്നുള്ള കോമ്പിനേഷനിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ എന്തായിട്ട് നിങ്ങളത് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കിയിരിക്കും, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക്സ് എന്ത് തന്നെയായാലും അതെനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ ബെൽ ബട്ടൺ നിങ്ങൾ ഞെക്കി പൊട്ടിക്കണം.